സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും സ്കിന്നിന് നിറം വർദ്ധിപ്പിക്കുന്നതിനും സ്കിന്നിൻ്റെ പുറത്തുള്ള കെയർ മാത്രം മതി എന്നാണ് ഒരുപാട് പേരുടെ ധാരണ എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും മറ്റും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിൻസ് നമ്മുടെ മുഖത്ത് മുഖക്കുരു റിംഗിൾസ് പാടുകൾ ബ്ലാക്ക് ഹെഡ്സ് പിഗ്മെൻറ്റേഷൻ ഇവ ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ഇതിനെ തടയുവാൻ നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് കെയർ ചെയ്യുന്നതിനും ഒപ്പം തന്നെ ഉള്ളിൽ നിന്നും കെയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിനായി വൈറ്റമിൻ സി വൈറ്റമിൻ ബി ത്രീ വൈറ്റമിൻ ഇ എന്നിവയും പോളിഫെനോൾസും ശരിയായ അളവിൽ ശരീരത്തിൽ എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇവയെല്ലാം ശരീരത്തിൽ ശരിയായ അളവിൽ എത്തിക്കുകയും രക്തം ശുദ്ധീകരിക്കുകയും ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ടോക്സിൻസ് പുറന്തള്ളുകയും ചെയ്ത് സ്കിൻ നല്ല സോഫ്റ്റും സ്മൂത്തും ബ്രൈറ്റും ആയി ഇരിക്കുവാൻ സഹായിക്കുന്ന ഒരു മാജിക് ഡ്രിങ്കാണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇത് എങ്ങനെ തയ്യാറാക്കി ഉപയോഗിക്കാം എന്ന് നോക്കാം അതിനു മുമ്പ് ചെറിയ ഒരു കാര്യം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും താഴെ നിങ്ങൾ ചുവന്ന നിറത്തിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നുണ്ടാകും അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ബെൽ ബട്ടൺ നിങ്ങൾക്ക് കാണാം അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്താൽ ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതും ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതും ആയിരിക്കും അപ്പോൾ ഈ മാജിക് ഡ്രിങ്ക് തയ്യാറാക്കുന്നതിനായി നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് ഒരു ക്യാരറ്റ് ആണ് ക്യാരറ്റ് വൃത്തിയായി തൊലി കളഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് എടുക്കുക ക്യാരറ്റിന് നമ്മുടെ സ്കിന്നിൻ്റെ നിറം വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഉള്ള കഴിവുണ്ട് ഇതിൽ വളരെ ഉയർന്ന അളവിൽ ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ എത്തുമ്പോൾ വൈറ്റമിൻ എ ആയി ആവുകയും സ്കിൻ ടിഷ്യൂ റിപ്പയർ ചെയ്യുകയും അതുകൊണ്ട് തന്നെ ക്യാരറ്റ് സൂര്യതാപം ഏൽക്കുന്നത് മൂലം നമ്മുടെ സ്കിൻ ഡാമേജ് ആകുന്നത് തടയുകയും ചെയ്യുന്നു ഇനി നമുക്ക് ആവശ്യമായുള്ളത് ഒരു നെല്ലിക്കയാണ് നെല്ലിക്കയും കുരു കളഞ്ഞതിന് ശേഷം ബൗളിൽ ഇടുക നെല്ലിക്കയിൽ വളരെ ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് ഇത് സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാകുന്നതിന് സഹായിക്കുന്നു അതോടൊപ്പം തന്നെ നെല്ലിക്കയ്ക്ക് നമ്മുടെ സ്കിന്നിനെ ടൈറ്റ് ആകുന്നതിനുള്ള കഴിവുണ്ട് ഇത് റിങ്കിൾസ് ഉണ്ടാകുന്നത് തടയുകയും സ്കിൻ ടോൺ വർദ്ധിപ്പിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന അയൺ രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നതിന് സഹായിക്കുന്നു ഒപ്പം മറ്റ് അനേകം ഗുണങ്ങളും നെല്ലിക്ക നമ്മുടെ ശരീരത്തിന് നൽകുന്നു അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇഞ്ചിയും ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ബൗളിൽ ഇടുക ഇഞ്ചിയിൽ ഏകദേശം നാൽപ്പതിൽ അധികം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് സ്കിൻ ഏജിങ് തടയുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് പുറംതള്ളുന്നതിനും വയറ്റിലെ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ തടയുന്നതിനും സഹായിക്കുന്നു ഇനി ഇതിലേക്ക് സാമാന്യം വലുപ്പമുള്ള ഒരു ബീട്രൂട്ട് പകുതി എടുത്ത് അരിഞ്ഞെടുക്കുക ബീട്രൂട്ടിൽ വളരെ ഉയർന്ന അളവിൽ വൈറ്റമിൻ സിയും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് ഇത് സ്കിന്നിന് ഗ്ലോ ഉണ്ടാകുന്നതിനും സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ വരുന്നത് തടയുന്നതിനും സഹായിക്കുന്നു ഇതിൽ അതോടൊപ്പം തന്നെ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന അയൺ ബ്ലഡ് ഉണ്ടാകുന്നതിന് സഹായിക്കുന്നു അതോടൊപ്പം തന്നെ ബീറ്റ് ബ്ലഡ് ശുദ്ധീകരിക്കുന്നതിനും ശരീരത്തിലെ ടോക്സിൻസ് പുറം തളുന്നതിനും ഉള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ടോക്സിൻസ് അടിഞ്ഞുകൂടുന്ന മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇത് തടയുന്നു ഇനി ഇതിലേക്ക് ഒരു ആപ്പിൾ എടുത്ത് അതിൻ്റെ പകുതി മുറിച്ച് ചേർക്കുക ആപ്പിൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക ഇതുപോലെ പ്ലാസ്റ്റിക് വ്രാപ്പ് ചെയ്ത ആപ്പിൾ ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ വാക്സ് ഉണ്ടാകില്ല ഒന്ന് കഴുകിയതിന് ശേഷം തൊണ്ട് സഹിതം ഉപയോഗിക്കാം എന്നാൽ വാക്സ് തേച്ച ആപ്പിൾ ആണ് എന്നുണ്ടെങ്കിൽ തൊലി ചെത്തി കളയുക ആപ്പിളിൽ വളരെ ഉയർന്ന അളവിൽ വൈറ്റമിൻസ് മിനറൽസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് സ്കിന്നിനെ അൾട്രാ വയലറ്റ് റേഡിയേഷൻ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും സ്കിൻ ഹെൽത്തിയായും ആയും യങ്ങായും ഇരിക്കുന്നതിനും സഹായിക്കുന്നു അവസാനമായി ഇതിലേക്ക് ഒരു ഓറഞ്ചിൻ്റെ പകുതി ചേർക്കുക വൈറ്റമിൻ സിയുടെ കലവറയാണ് ഓറഞ്ച് ഇത് സ്കിന്നിൽ ഉണ്ടാകുന്ന സൺബെഡ് കുരുക്കൾ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഇവയെ ചെറുക്കുകയും സ്കിൻ നല്ല ഗ്ലോയായും ഹെൽത്തി ഇരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും ഇനി ഇവ എല്ലാം കൂടെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ജ്യൂസായി അടിച്ചെടുക്കുക ശേഷം ഇത് അരിച്ചെടുത്ത് ജ്യൂസായി കുടിക്കുക ദിവസവും ഒരു ഗ്ലാസ് ഈ ജ്യൂസ് ഏഴ് ദിവസം തുടർച്ചയായി കുടിച്ചാൽ നിങ്ങളുടെ സ്കിന്നിൽ നല്ല പ്രകടമായ മാറ്റം കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ മാറുകയും രക്തത്തിലെ ഹീമോഗ്ലോബിൻ ലെവലിൽ പ്രകടമായ വർധനവ് കാണാൻ സാധിക്കുന്നതും ആണ് ശരിക്കും റിസൾട്ട് ലഭിക്കുവാൻ ഈ ജ്യൂസ് ഒരു മാസത്തേക്ക് തുടർച്ചയായി കുടിക്കുക ഇന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തന്ന ഈ ചെറിയ അറിവ് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഉറപ്പായും നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക മറ്റൊരു അടിപൊളി വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം നന്ദി